മദ്രസ പത്താം ക്ലാസ്സിലെ തസ്കിയിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂട്യൂബ് ചാനലിൽ നിന്ന് വെച്ചത് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാം. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താം. നിങ്ങൾ ഉപകാരപ്പെടുന്നവർക്ക് എത്തിച്ചു കൊടുക്കാം. യൂട്യൂബ് ചാനലിൽ തന്നെ കാണുന്ന മറ്റ് ഒരുപാട് കിതാബുകളുടെയും പഠനങ്ങളുടെയും വീഡിയോസ്, ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെതും അതുപോലെ മറ്റ് സൈക്കോളജിക്കൽ പഠനങ്ങളുടേതൊക്കെ, മനഃശാസ്ത്ര പഠനങ്ങളുടെ വീഡിയോകളൊക്കെ കാണാം. ഉപയോഗപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാം. ഇൻഷാല്ലാ നമുക്ക് പാഠം സ്ക്രീനിൽ കണ്ടുകൊണ്ട് ആരംഭിക്കാം. ഇതിൽ ചാപ്റ്ററിൽ പരാമർശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാന്മാർ കാണിച്ച ആദരവ് ആണ് ഇതിലെ ചർച്ചാ വിഷയം. നബിതങ്ങളെ ആദരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കുന്ന മതമൂല്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു വഴിയാണ്. അത് നഷ്ടപ്പെട്ടു പോവുകയും ജീവിത മൂല്യങ്ങളൊന്നും പഠിപ്പിക്കാതെ അവരവരുടെ ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി പലതരം അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കുകയും അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ട് മികവ് പുലർത്തിയതിൻ്റെ പേരിൽ മാത്രം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വൃതാവിലാക്കുന്ന, നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കുകയും അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നിലവിലെ സാഹചര്യങ്ങൾക്ക് പകരം ജീവിത മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ബഹുമാന്യരായ ആൾക്കാരെ ബഹുമാന്യരായി കാണുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കുന്നതിൻ്റെ രത്നം, രന്ധച്ചുരുക്കം. അത് ഉൾക്കൊള്ളുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ചാപ്റ്റർ. ഇൻഷാല്ലാ നമുക്ക് പാഠം കണ്ടുകൊണ്ട് സ്ക്രീനിലേക്ക് വരാം. അൽ വഹദത്തുർ റാബിയ, നാലാമത്തെ ചാപ്റ്റർ, പത്താം ക്ലാസ്സിലെ തസ്കിയാണ്. തഅലീമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവ്. തഅലീം എന്ന് പറഞ്ഞാൽ ആദരിക്കുക. ഖീല ലിൽ ഇമാം മാലിക്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ലിമ ലാ തർക്കബു ഫിൽ മദീന, എന്തുകൊണ്ടാണ് അങ്ങ് മദീനയിൽ വെച്ച് വാഹനപ്പുറത്ത് കയറാത്തത്? മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് ഒരിക്കലും വാഹനപ്പുറത്ത് കയറുന്നില്ല. ഖാല, അതിന് മറുപടി പറഞ്ഞത്, ഇന്നി അസ്തഹയി മിനല്ലാഹി, ഞാൻ ലജ്ജിക്കുന്നു, അൻ അത്തുർബത്തൻ, മദീനയിലെ ഈ മണ്ണ് ചവിട്ടാൻ. ഫീഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ കിടക്കുന്ന മണ്ണാണ് മദീന. ആ മദീനയിലെ മണ്ണിൽ വാഹനത്തിന്റെ ഇതുകൊണ്ട് ചവിട്ട, ബിഹാഫിദി ദാബത്തിൻ, എന്റെ വാഹനത്തിന്റെ എന്റെ മൃഗത്തിന്റെ കുളമ്പ് കൊണ്ട് ചവിട്ടാൻ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മറുപടി. അവരവരുടെ ജീവിതത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ പുലർത്താൻ അവരെ സഹായിച്ചത് ഈ ബഹുമാനമാണ്. ഇതാണ് ഈ ബഹുമാനത്തിന്റെ ഒരു പൊരുൾ. ഖീലൽ ഇമാം മാലിക്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ലിമ ജാവസ്ത മജ്ലിസ അബി ഹാസിം, അബു ഹാസിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ സദസ് അങ്ങ് അതിലൂടെ കടന്നുപോയപ്പോ, വലം തസ്മായലി ഹദീസിഹി, അയാൻ ഹദീസ് കേൾക്കാൻ തയ്യാറാകാതിരുന്നത്. ഹദീസിനു വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുകയും കഷ്ടപ്പെടുകയും ചെയ്യാറുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഹദീസ് എന്തുകൊണ്ട് കേട്ടില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞത്, കാല ഇന്നീലം അജിദ് മൗലിയാൻ അജിലിസു ഫീഹി, അവിടെ ഇരുന്ന് കേൾക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയില്ല. കാരണം ഇരിക്കാതെ ഒരു നടക്കുമ്പോ ആ വഴിയിൽ ഇങ്ങനെ നിന്ന് കേൾക്കുന്നത് അതിനോടൊരു ആദരവ് തോന്നിയില്ല. ഇരിക്കാതെ അവിടെ നടന്നു പോകുമ്പോ ഇങ്ങനെ നിന്ന് കേൾക്കുക, അങ്ങനെ ഒരാദരവ് തോന്നാത്തത് കൊണ്ട്, ഇരിക്കാൻ അങ്ങനെ സ്ഥലം, ഒരു ആദര ഇരുന്ന് ആദരവോടെ കേൾക്കാൻ സ്ഥലം കിട്ടാത്തത് കൊണ്ടാണ്. ഫകരിഹ്തു അൻ ആഹുദ ഹദീസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ ഒരു ഹദീസ് സ്വീകരിക്കുന്നത് വാന കായും, ഞാനിങ്ങനെ ഒരു ഒരു അസ്ഥാനത്തുള്ള നൃത്തം, ആ നൃത്തം നിന്ന് കേൾക്കുന്നത് അത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് ആ ആദരവിനോട് ചേർന്നതായിട്ട് തോന്നാത്തത് കൊണ്ടാണ് അവിടെ വെച്ച് ഹദീസ് സ്വീകരിക്കാതിരുന്നത് എന്നായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. സഅലഹുൽ ഖലീഫത്തു അബൂ ജാഫർ അൽ മൻസൂർ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അബൂ ജാഫർ അൽ മൻസൂർ ചോദിച്ചു, രാജാവാണ്, കൈഫ യദുഉ ഇൻദ സിയാറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? മുസ്തഖ്ബിലൽ കഅബത്തി അം മുസ്തഖ്ബിലൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുന്നിടുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ കഅബയിലേക്ക് മുന്നിടുകയാണോ വേണ്ടത്? ഫഖാല, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മറുപടിയായിട്ട് തിരിച്ചു ചോദിച്ചത്, വലിമ തുസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മുഖം നബിതങ്ങളിൽ നിന്ന് തിരിച്ച് കഅബയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? വഹുവ, ആ നബിതങ്ങൾ വസീലത്തുക്ക, നിങ്ങളുടെ വസീലയാണ്.
നിങ്ങൾക്കുള്ള മധ്യവർത്തിയാണ്. വസീലത്തു അബീക ആദം ഇലല്ലാഹി യൗമൽ ഖിയാമ, ആദം നബി അലൈഹിസ്സലാമിന്റെ വസീലയും നബിതങ്ങളാണ്. ഇലല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിലേക്ക് എല്ലാ മഹാന്മാരുടെ വസീലയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ നബിതങ്ങളിലേക്ക് തിരിയാതെ കഅബയിലേക്ക് തിരിയേണ്ട ആവശ്യം എന്താണ് എന്നായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ചോദ്യം. കാലലഹു ഹാറൂനുർ റഷീദ്, രാജാവായിരുന്ന ഹാറൂനുർ റഷീദ് ഒരിക്കൽ ചോദിച്ചു, ഹബസ്തന ബി ബാബിക്ക്, നിങ്ങൾ എന്താ ഞങ്ങളെ സമ്മതം തരാതെ ഗേറ്റിന്റെ അടുത്ത് വെയിറ്റിപ്പിച്ചത് എന്താ? ഹാറൂനുർ റഷീദ് വന്നു എന്ന് പറഞ്ഞപ്പോ ഇമാം മാലിക് റളിയല്ലാഹുവിന് പെട്ടെന്ന് വന്നില്ല, കുറച്ച് സമയം വൈകി. ഇപ്പൊ ചോദിച്ചതാണ് ഞങ്ങൾ കുറെ നിർത്തിയത് എന്തിനാണ്. കാല, മറുപടി പറഞ്ഞത്, മാ സിത്തു അലാ അന്ന തവല്ലാത്തു അലാ അൻ തവല്ലാത്തു, ഞാൻ വലു എടുക്കാൻ വെയിറ്റിപ്പിച്ചതാണ് നിങ്ങളെ. അല്ലെ അന്നി അലിംതു, കാരണം എനിക്കറിയാം, അന്നക്കലാ തേത്തി, നിങ്ങൾ വരുന്നത് ഇല്ലാലി ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ ഹദീസ് സ്വീകരിക്കാനാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഫഅഹബ്ബതു, ഞാൻ ഇഷ്ടപ്പെട്ടു, അൻ അതഅഹബ ലഹു, ഒന്നൊരുങ്ങണം. കാരണം ഹദീസ് പറയണമെങ്കിൽ വലുവൊക്കെ എടുത്ത് ഒന്നൊരുങ്ങിയിട്ട് പറയുക, അതാണ് അതിനോടുള്ള അദബ്. ഇതായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. ലമാ കസുറ അല മാലിക്കിൻ അന്നാസ്, മാലിക് റളിയല്ലാഹുവിന്റെ അടുക്കൽ ജനങ്ങൾ തിക്കും തിരക്കുമായപ്പോ ഖീലലഹു, അവിടത്തോട് ചോദിക്കപ്പെട്ടു, ലൗ ജഅൽത മുസ്തംലിയൻ യുസ്മിഉഹും, അതായത് ഭയങ്കര ആൾ ബഹളം ഉണ്ടായി, വലിയ ആൾക്കൂട്ടുണ്ടായി, ഇപ്പൊ പറയുന്നത് എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒച്ചത്തിൽ വിളിച്ചു പറയാൻ ഒരാളെ ആക്കിക്കൂടെ എന്ന് ചോദിച്ചതാണ്. ലൗ ജഅൽത മുസ്തംലിയൻ, വിളിച്ചു പറയുന്ന ഒരാൾ, യുസ്മിഉഹും, എല്ലാവരും കേൾക്കാൻ വേണ്ടി. ഫഖാല, അതിന് മറുപടി പറഞ്ഞത്, ഖാല അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, നബിതങ്ങളെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഹദീസ് പറയുമ്പോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് അതെനിക്ക് ആദരവായിട്ട് തോന്നുന്നില്ല എന്നായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. അവരുടെ ആദരവിന്റെ ഒരു രീതിയാണ്. അലമ്മ ജാഅ ഉർവത്തുബ്നു മസ്ഊദുന സഖഫി, ഉർവത്തുബ്നു മസ്ഊദ് സഖഫി ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഹീനക്കാന മുശ്രിക്കൻ, മുശ്രിക്കായിരിക്കുന്ന സമയത്ത് സന്ധ്യയുടെ ഭാഗമായി മുശ്രിക്കങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ആളായിരുന്നു ഉർവ. അന്ന് ഉർവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹുദൈബിയ, ഹുദൈബിയ സന്ധ്യയിൽ വന്നപ്പോ ജാല യർമുക്കു, സൂക്ഷിച്ചു, യൽഹദു, സൂക്ഷിച്ചിങ്ങനെ നോക്കുകയാണ്, കണ്ണുകൊണ്ട് ഇങ്ങനെ എല്ലാരെയും നോക്കുകയാണ്, അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ സ്വഹാബത്തിന്. എന്താ കാരണം? ബി ഐനൈഹി, രണ്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഫറജഅ ഇലാ അസ്ഹാബിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ആൾക്കാരുടെ അടുത്തേക്ക് തിരിച്ചു പോയപ്പോ ഒക്കത് അദ്ഹസഹു, അദ്ദേഹത്തെ അത് ആകെ പരിഭ്രാന്തപ്പെടുത്തിയിരുന്നു. മാ റആഹു, അദ്ദേഹം കണ്ട കാഴ്ച, മിൻ മദാ ഇജ്ലാലി സ്വഹാബത്തി ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ സ്വഹാബത്ത് ആദരിക്കുന്നതിന്റെ രീതി കണ്ടപ്പോ അദ്ദേഹത്തെ അത് കൗതുകപ്പെടുത്തി, അത്ഭുതപ്പെടുത്തിയിരുന്നു. ഫഖാല യൈ ഖൗമി, അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് അന്ന് പറഞ്ഞതാണ്, വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക്, ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ അടുത്ത് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. വഫത്തു അല കൈസറു വ കിസറ വ നജ്ജാഷി, അന്നത്തെ ലോക രാജാക്കന്മാരാണ് കൈസറും നജ്ജാഷിയും ഒക്കെ, അവരടുത്തൊക്കെ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. വല്ലാഹി, അള്ളാഹു ആണ്, ഇൻ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല, മലിക്കൻ ഖത്തു, ഒരു രാജാവിനെയും, യുഅദ്ലിമുഹു അസ്ഹാബുഹു, അവരുടെ അനുയായികൾ അവരെ ബഹുമാനിക്കുന്നതായിട്ട്, മാ യുഅദ്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ, മുഹമ്മദ് നബിയെ അവരുടെ അനുയായികൾ ബഹുമാനിക്കുന്നത് പോലെ ഒരു രാജാവും ഇത്ര ഇഷ്ടത്തോടെ അനുയായികൾ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ സമൂഹം വിജയിക്കുക തന്നെ ചെയ്യും. വല്ലാഹി ഈ അതനഹം നുഹാമത്തൻ, അവിടുന്ന് തുപ്പുകയാണെങ്കിൽ പോലും, ഇല്ല വക്കായത്ത് ഫി കഫി റജുലിൻ മിൻഹും, അത് അവരുടെ ഒരാളുടെ കയ്യിലാണ് ആകുന്നത്, കാരണം അവരത് നിലത്ത് വീഴാൻ അനുവദിക്കുന്നില്ല. ഫദലക്ക ഫിഹ വജഹു വജിൽദഹു, അതവരുടെ ശരീരത്തിൽ പുരട്ടുകയാണ്. വൈദ അമറഹും ഇബുദ്ധതറു അമ്രഹു, ഒരു കാര്യം കൽപ്പിച്ചാൽ അതവര് അപ്പടി സ്വീകരിക്കുകയാണ് അവര് ചെയ്യുന്നത്. വൈദ തവല്ല കാതു യക്തത്തിലൂന അല വലൂഇഹി, വുലു ചെയ്താൽ ആ വുലുവിന്റെ ബാക്കി വെള്ളത്തിനു വേണ്ടി അവര് പോരാടുകയാണ്. വൈദ തക്കല്ലമു, അവര് സംസാരിച്ചാൽ ഹഫലു അസ്വാത്തഹും, നിബിധങ്ങളുടെ മുമ്പിൽ അവർ ഉറക്കെ സംസാരിക്കുന്നില്ല. വമാ യുഹിദ്ദൂന ഇലൈഹി നദറ, ഒന്ന് തുറിച്ചു നോക്കുക പോലും ചെയ്യുന്നില്ല. താദീമൻ ലഹു, നബിധങ്ങളോടുള്ള ആദരവ് കാരണം. ഇങ്ങനെയായിരുന്നു സഹാബത്തിന്റെ ആദരവിന്റെ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോ ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് ഇമാമിങ്ങളും സഹാബത്തും
വലിയ വലിയ ഇമാം ഇസ്ലാമിലെ മഹാന്മാരൊക്കെ നബിതങ്ങളോട് കാണിച്ച ആദരവിന്റെ രീതി, അതിന്റെ പൊരുൾ ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ആദരിക്കുമ്പോൾ ആ ആദരവിലൂടെ നാം നേടുന്നത് മൂല്യങ്ങളാണ്. ഇന്ന് പൊതുസമൂഹത്തിൽ പലരും പലരെയും സ്നേഹിക്കുന്നതിന്റെ പേരിൽ, ആദരിക്കുന്നതിന്റെ പേരിൽ അവർക്ക് കിട്ടുന്നത് ഈ നേതാക്കൾക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള വരുമാനമാവുക എന്നതിലപ്പുറം ഈ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതം അലങ്കോലപ്പെടുകയാണ്. അവരുടെ തലമുടി അലങ്കോലപ്പെടുന്നു, അവർ ധരിക്കുന്ന ഡ്രസ്സ് അലങ്കോലപ്പെടുന്നു, അവരുടെ പെരുമാറ്റങ്ങൾ അലങ്കോലപ്പെടുന്നു, അവരുടെ ജീവിതം തന്നെ മൂല്യം നശിച്ചതായി മാറാൻ അത് കാരണമാകുന്നു. പലപ്പോഴും ഒരുപാട് ജീവിത മൂല്യ ശോഷണം അതിന്റെ കാരണമായാണ് ഇന്നത്തെ ഈ തഅലീമുകളൊക്കെ മാറുന്നത്. അതുകൊണ്ട് ഇസ്ലാമികമായി നബിതങ്ങളെ ആദരിക്കുന്നതിൽ നിന്നുണ്ടാകുന്നത് മൂല്യങ്ങളുടെ റിക്രിയേഷൻ ആണ്, അതിന്റെ പുനർനിർമ്മാണമാണ് നടക്കുന്നത്. മുലാഹദാത്തുൻ നഹ്‌വിയ്യ, ഗ്രാമർ. ഇന്നത്തെ ഗ്രാമറിൽ എന്താണ് ചർച്ച? നക്കിറ മഅരിഫ. നക്കിറ മഅരിഫ എന്താണ് നക്കിറ? ഇസ്മുൻ യദുല്ലു അലാ ശൈഇൻ മുഅയ്യനിൻ ഗൈറി മുഅയ്യനിൻ, ഒരു മുഅയ്യനല്ലാത്ത ഒന്നിന് പറയുന്ന ഇസ്മാണ്, അതിന് ഉപയോഗിക്കുന്ന ഇസ്മിനാണ് നക്കിറ എന്ന് പറയുക. നേരത്തെ ഇസ്മു ജിൻസ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നക്കിറ. ഇസ്മുൻ യദുല്ലു, ഇസ്മുൻ ഒരു ഇസ്മു, യദുല്ലു അലാ ശൈഇൻ, അത് ഒരു വസ്തുവിന്റെ മേൽ ആ അതറിയിക്കുന്നു. ഗൈരി മുഅയ്യനിൻ, നിശ്ചിതമല്ലാത്ത. റജുല്, യൗമ്, മലിക്ക്, മലക്ക്. റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ, പുരുഷൻ ഒരാളല്ല, എല്ലാവർക്കും ഉപയോഗിക്കാം. യൗമ്, ദിവസം. ദിവസം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഇത് മാത്രമല്ല, ഏത് ദിവസത്തിനും പറയാം. മലിക്ക്, രാജാവ്, രാജാവ് എന്നുള്ള ഏത് രാജാവിനും പറയാം. മലക്ക്, ഏത് മലക്കിനും പറയാം. അപ്പോ ഒരു ഗ്രൂപ്പിലെ ഓരോ അംഗത്തിനും പറയാവുന്നതാണ് ഇസ്മു ജിൻസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അതാണ് നിക്കിറയും. എന്നാൽ വൽ മാരിഫത്തു, മാരിഫയോ, ഇസ്മുൻ യദുല്ലു അലാ ശൈഇൻ മുഅയ്യനിൻ, ഒരു മുഅയ്യനായ ഒന്നിന് മാത്രം പറയുന്ന ഇസ്മാണ് മാരിഫ. മാലിക് റഹിമഹുല്ല എന്ന് പറയും പോലെ അത് മാരിഫയാണ്. യൗമുൽ ഖിയാമ എന്ന് പറയും പോലെ, യൗമു നക്കിറ ആണെങ്കിലും അൽ ഖിയാമ, യൗമുൽ ഖിയാമ എന്ന് പറയുമ്പോഴേക്ക് അതെന്തായി മാറി? ഒരു നിശ്ചിത ദിവസമായി മാറി. നിമ്രൂദ്, നിമ്രൂദ് ഒരു വ്യക്തിയാണ്. ജിബിരിയിൽ, ജിബിരിയിൽ ഒരു വ്യക്തിയാണ് അലൈഹിസ്സലാം. ഉദാഹരണം നക്കിറ ബലദ്, അബ് വലദ്, ഇൻസാൻ. എന്നാൽ മാരിഫ ബഗ്ദാദ്, അബൂഖ്, അൽ വലദ്, അബ്ദുല്ല. ബലദ് എന്നുള്ളത് നാട്, ഏത് നാടിനും പറയാം. അബ് പിതാവ്, ഒരുപാട് ഏത് പിതാവിനും. വലതും കുട്ടി, ഏത് കുട്ടിക്കും പറയാം. ഇൻസാൻ മനുഷ്യൻ, ഏത് ഇതിനും പറയാം. ബഗ്ദാദ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത നാടാണ്, ബഗ്ദാദ് ആരിഫയാണ്. അബൂക്ക്, നിന്റെ പിതാവ്, അതൊരു നിശ്ചിതമായിരിക്കും അവിടെ പറയുമ്പോൾ. അൽ വലദ്, ആ കുട്ടി, ഒരു നിശ്ചിത കുട്ടിക്കാണ് അൽ വലദ് എന്ന് പറയാം. അബ്ദുല്ല, അള്ളാഹുവിന്റെ അടിമ, ഒരു നിശ്ചിത ആളെയാണ് അബ്ദുല്ല എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് മാരിഫയാണ്. നഖ്ര വത്തി ആ യത ഉ വത ഉൻ, മാദി മുദാരി മസ്ദർ, ഇതാണ് ഇതിന്റെ രൂപം. തഅഹബ യതഅഹബു തഅഹബുൻ, റമഖ യർമുഖു റംഖുൻ, ലഹല യൽഹലു ലഹ്ലുൻ, വഫദ യഫിദു വഫൂദുൻ, തനഹ തനഖമ യതനഖമു തനഖമുൻ, ഇബ്തദറ യബ്തദിറു ഇബ്തിദാറുൻ, ഖഫല യഖ്ഫിലു ഖഫ്ലുൻ. അർത്ഥം വത്വ എന്ന് പറഞ്ഞാൽ ചവിട്ടുക, തഅഹബ എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക, റമഖ എന്ന് പറഞ്ഞാൽ നോക്കുക, ലഹല എന്ന് പറഞ്ഞാൽ നോക്കുക, വഫദ എന്ന് പറഞ്ഞാൽ നിവേദകനായി പോവുക, തനഹമ എന്ന് പറഞ്ഞാൽ തുപ്പുക, ഇബ്തദറ എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കുക, ഖഫല എന്ന് പറഞ്ഞാൽ ശബ്ദം താഴ്ത്തുക. അർത്ഥം ഹാഫിറുൻ, കുളമ്പ്, മൃഗത്തിന്റെ കുളമ്പ്. വസീലത്തുൻ, മധ്യവർത്തി. മുസ്തംലിൻ, ഉറക്ക വിളിച്ചു പറയുന്ന ആള്. നുഹാമത്തുൻ, കഫം. നേരത്തെ ഷിഫുൽ അസ്ബാബ്, കാരണങ്ങൾ പറയാം. ലം യർക്കുബിൽ ഇമാമു മാലിക്കുൻ ഫിൽ മദീനത്തി, മദീനയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് കയറിയില്ല. എന്താ കാരണം? തൻ്റെ മൃഗത്തിന്റെ കുളമ്പ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിടക്കുന്ന മണ്ണിൽ ചവിട്ടുന്നത് ഇഷ്ടപ്പെടാത്തതിനാൽ. ജാവസ മജ്ലിസ അബി ഹാസിം, അബു ഹാസിം എന്ന മഹാന്റെ ഹദീസിന്റെ സദസ് മുറിച്ചു കടന്നുപോയി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. വലം ഇസ്മാലി ഹദീസിഹി, അവിടെ ഹദീസ് കേൾക്കാൻ തയ്യാറായില്ല. കാരണം
ഹദീസിനോട് ആദരവ് കാണിച്ച് ഇരുന്ന് കേൾക്കാൻ സന്ദർഭം കിട്ടാത്തതിനാൽ അമറൽ ഖലീഫത്ത ബിദ്ദഅവത്തി മുസ്തഖ്ബിലൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദ സിയാറത്തിഹി. സിയാറത്തിന്റെ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുന്നിട്ടുകൊണ്ട് ദുആ ചെയ്യാൻ ഖലീഫയോട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. കാരണം എന്താണ്? ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ മനുഷ്യരുടെയും വസീലയാണ് നബിതങ്ങൾ, അതുകൊണ്ട് നബിതങ്ങളിലേക്കാണ് തിരിയേണ്ടത് ദുആ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു. അഖറൽ ഇദ്ന ലി ഹാറൂനർ റഷീദ്, ഹാറൂൺ റഷീദ് രാജാവിന് പെർമിഷൻ കൊടുക്കുന്നത് താമസിപ്പിച്ചു, അഖറ താമസിപ്പിച്ചു, ബിദ്ദുഖൂലി പ്രവേശിക്കാൻ. ഹീന അത്ത മൻസിലഹു, വീട്ടിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു കാരണം? ഹദീസ് കേൾക്കാനാണ് ഹാറൂൺ റഷീദ് വരുന്നത്. അതിനോടുള്ള ബഹുമാന സൂചകമായി വുളൂ ചെയ്യാൻ വേണ്ടി ആണ് പിന്തിപ്പിച്ചത്. ലം യജാൽ മുസ്തംലിയൻ, ഒരു വിളിച്ചു പറയുന്ന ആളെ നിയമിച്ചില്ല. യുസ്മിയോൻ നാസ, ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി. എന്ത കസറത്തിൻ നാസി അലിഹി, ജനങ്ങൾ കൂടിയപ്പോൾ ഒരാളെ നിശ്ചയിച്ചില്ല. എന്തുകൊണ്ടാ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ ശബ്ദമുയർത്തരുത് എന്ന് ഖുർആനിലുണ്ട്. അതിനോടുള്ള ആദര സൂചകമായിട്ട് ഒരു ഒച്ചത്തിൽ വിളിച്ചു പറയൽ വേണ്ട എന്ന് തീരുമാനിച്ചു. ആറ്, ജഅല ഉർവത്തുബ്നു മസ്ഊദ് യർമുഖു അസ്ഹാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഐനൈഹി. ഉർവത്തുബ്നു മസ്ഊദ് നബിതങ്ങളുടെ സ്വഹാബത്തിനെ സൂക്ഷിച്ചു നോക്കി. എന്തായിരുന്നു കാരണം? സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിക്കുന്ന ആദരവായിരുന്നു കാരണം. നബിതങ്ങൾ ഉറുദു ചെയ്യുന്ന വെള്ളത്തിനും നബിതങ്ങളുടെ ഉമിനീരിന് പോലും അവർ ആദരവ് കൽപ്പിക്കുകയും നബിതങ്ങൾ ഏതൊരു കാര്യം ചെയ്ത പറഞ്ഞാലും അത് അപ്പടി ചെയ്യാൻ അവർ കാണിക്കുന്ന ആവേശവും കണ്ടപ്പോൾ ഉർവത്തുബ്ന മസ്ഊദിന് അത്ഭുതം തോന്നി. നസ്തഖ്റിജു മിൻ നഫ്സി ദർസി സലാസ അംസലത്തിൻ നക്റത്തി വൽ മഅരിഫത്തി, നക്റക്കും മഅരിഫത്തിനും മൂന്ന് ഉദാഹരണം പാഠത്തിൽ നിന്ന് കണ്ടെത്തുക. നക്റക്ക് മഅരിഫക്ക് ഉദാഹരണം ഒന്ന് ഇമാം മാലിക്, പിന്നെ അൽ മദീന രണ്ടും മഅരിഫയാണ്, പിന്നെ അല്ലാഹു മഅരിഫയാണ്, അല്ലാഹു മൂന്ന് മഅരിഫയായി. ഇനി നക്റയോ തുർബത്തുൻ മണ്ണ്, പിന്നെ ഹാഫിറുൻ കുളമ്പ്, ദാബത്തുൻ മൃഗം. അപ്പൊ മൂന്ന് നക്റയായി. അപ്പോ യൂട്യൂബ് ചാനലിൽ നിന്ന് കാണുമ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ, ഉപകാരപ്പെടുന്നവർക്ക് ഈ വീഡിയോ നൽകാം. അതുപോലെ മറ്റുള്ള നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇതിലെ മറ്റ് കിതാബുകളും മറ്റ് സൈക്കോ മനഃശാസ്ത്ര പഠനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇൻഷാ അള്ളാ.